മറ്റു വാർത്തകളിലേക്ക് പോയാൽ കോൺഗ്രസ് നേതാവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി എ എം ബഷീറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് കോടികളുടെ വെട്ടിപ്പാണ്. വീട്ടിലെ രഹസ്യറയിൽ നിന്നും അനധികൃത ഇടപാടുകളടങ്ങിയ 455 GB ഹാർഡ് ഡിസ്കും കണ്ടെത്തിയിട്ടുണ്ട്. പി എ എം ബഷീറിൻ്റെ സ്ഥാപനത്തിലേക്കും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും ഇടത് സംഘടനകൾ ഇന്ന് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉമേഷ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഒരു വലിയ റെയ്ഡാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. വലിയ റെയ്ഡാണ്, ഒരു ദിവസം മുഴുവൻ നീണ്ടുവന്ന റെയ്ഡാണ്. ഇനിയും റെയ്ഡ് തുടരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഈ റെയ്ഡ് അവസാനിച്ചത്. അതൊരിടത്ത് മാത്രമല്ല, 11 ഒരേ സമയമായിരുന്നു CGST നേതൃത്വത്തിൽ, കേന്ദ്ര വിഭാഗമാണ് CGST നേതൃത്വത്തിൽ മിന്നൽ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡ് നടത്താൻ കാരണം, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈ പി എ എം ബഷീറും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമൊക്കെ ഇവരുടെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. കാരണം ഈ GST തിരിച്ചടവിൽ വലിയൊരു കൃത്രിമം നടക്കുന്നുണ്ട് എന്ന വിവരം ഇവർക്ക് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടത്തിയപ്പോൾ അത്തരത്തിലുള്ള സംശയം കൂടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരേ സമയം ഇങ്ങനെ 11 പി എ എം ബഷീറിൻ്റെ വീട്ടിലും ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം മറ്റ് ജില്ലകളിലുമൊക്കെ ആയി വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കോതമംഗലം ചെറുവട്ടൂരിലാണ് ഈ പാം ടൈൽസ് പാർക്ക് എന്ന പേരിലുള്ള ടൈൽസ് സാനിറ്ററി വെയർ അവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സ്ഥാപനം പ്രവർത്തിക്കുന്നത് ചെറുവട്ടൂരിലാണ്. ഇതുകൂടാതെ ഇടുക്കി അടിമാലിയിലുണ്ട്, തൃശ്ശൂർ മാളയിലുണ്ട്, കോട്ടയം പാലായിലുണ്ട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരേ സമയം റെയ്ഡ് നടത്തി. ഈ റെയ്ഡ് നടത്തിയപ്പോൾ ഈ ബില്ലുകളിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ CGST ബോധ്യമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മരം കൊണ്ട് തീർത്ത ഒരു രഹസ്യ അറ. ആ അറയിൽ നിന്നും 455 GB സൂക്ഷിക്കാവുന്ന, അത്രയും ഡാറ്റ കൊള്ളാവുന്ന ഒരു ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഹാർഡ് ഡിസ്ക് ഇനി വിശദമായി പരിശോധിക്കണം. നിലവിൽ അറിയാൻ കഴിയുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള രഹസ്യ ഇടപാടുകളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരിടമായിരുന്നു ഈ രഹസ്യ അറ എന്നുള്ളതാണ് അവർ അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ആ നിലയിലടക്കമുള്ള വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഈ ഓഫീസിൽ തന്നെ ഒരേ സമയം രണ്ട് തരത്തിൽ ബില്ലുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു യൂണിറ്റ് അതും അവിടെ വെച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഉപഭോക്താവ് വന്ന് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് നൽകുന്ന ബില്ലും സർക്കാരിലേക്ക് കൊടുക്കുന്ന ബില്ലും, അങ്ങനെ രണ്ട് തരത്തിൽ ബില്ലുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ കൃത്യമായൊരു ചിത്രം ഇനി പുറത്തു വരണം. CGST തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ തന്നെ കോടികളുടെ ഒരു വെട്ടിപ്പ് നടന്നതായിട്ടാണ് നിലവിൽ CGST വിവരം ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പരിശോധനകൾ ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിൽ വലിയ ക്രമക്കേടാണ് നടന്നത്. ഈ ഇത്രയും വലിയ ക്രമക്കേട് നടന്ന സാഹചര്യത്തിൽ ഈ പി എ എം ബഷീറിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ഈ പി എ എം ബഷീറിൻ്റെ ഈ ഓഫീസിലേക്ക്, ചെറുവട്ടൂരിലുള്ള ഓഫീസിലേക്കും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുമൊക്കെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ വലിയ പ്രതിഷേധവും അവിടെ ഉയർന്നു വരുന്നുമുണ്ട്. ശരത്, ശരി. ഉമേഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും ഇന്നത്തെ ഒരു തുടർ വാർത്ത, അതിൽ നിന്നുണ്ടാകാൻ പോകുന്നത് ഇടത് സംഘടനകളുടെയും മറ്റും പ്രതിഷേധ പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. റെയ്ഡിനെ തുടർന്നാണ്, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പൊതുപ്രവർത്തകനാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. പക്ഷേ റെയ്ഡിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതുപോലെയുള്ള വിവരങ്ങൾ ഒരു സമരത്തിന് ആ നാട്ടിൽ വഴിയൊരുങ്ങുകയാണ്.